KNANAYA VOICE ആഴ്ചവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൗഹൃദം പെയ്തിറങ്ങിയ KCYL തലമുറകളുടെ സംഗമം 1st നവംബർ 1 മിഷൻ ഞായർ ആഘോഷം വ്യത്യസ്തമാക്കി ന്യൂജേഴ്സി ക്രൈസ്തകിൻ ജ്ഞാനായ കാത്തോലിക്ക ഇടവക. മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സാമ്പത്തിക സംവരണം നൽകാനുള്ള തീരുമാനം അഭിനന്ദനീയമെന്ന് ജ്ഞാനായ കാത്തോലിക്ക കോൺഗ്രസ്. ലോസ് ആഞ്ചലസിൽ മിഷൻ ഞായർ ആചരിച്ചു. മാഞ്ചസ്റ്റർ സെന്റ് മേരീസ് ജ്ഞാനായ മിഷനിൽ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ 1st ഞായറാഴ്ച നടന്നു. കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റായി ഫാദർ ഡോക്ടർ ബിനു കുന്നത്തിനെ തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. സൗഹൃദം പെയ്തിറങ്ങിയ KCYL തലമുറകളുടെ സംഗമം 1st നവംബർ 1 നടക്കും. ജ്ഞാനായ കത്തോലിക്ക യൂത്ത് ലീഗിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി ചിക്കാഗോയിൽ 2019 നവംബർ 1, 2, 3 തീയതികളിൽ ജ്ഞാനായ സമുദായ ചരിത്ര താളുകളിൽ ഇടം പിടിച്ച KCYL തലമുറകളുടെ സംഗമം നടന്നിട്ട് 1 പൂർത്തിയാകുന്നു. സൗഹൃദം പെയ്തിറങ്ങിയ ആ ദിനത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് കേരളപ്പിറവി ദിവസത്തിൽ ലോകം മുഴുവനുമുള്ള KCYL മുൻ ഭാരവാഹികളുടെ ഒരു സൂം കൂട്ടായ്മ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അഭിവന്ദ്യ ഗീവറഗീസ്മാർ അപ്രയം ഈ വെർച്വൽ സംഗമം ഉദ്ഘാടനം ചെയ്യും. ജ്ഞാനായ സമുദായത്തിന്റെ അഭിവാജ്യ ഘടകങ്ങൾ ഒന്നിച്ചുകൂടിയ തലമുറകളുടെ സംഗമം അഥവാ KCYL ചിക്കാഗോ സമ്മേളനം ഇന്നും ജനമനസ്സുകളിൽ സൗഹൃദത്തിന്റെ വലിയ വേലിയേറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന KCYL കുടുംബാംഗങ്ങളായ KCYL ഇടവക, ഫൊറോന, രൂപത തലങ്ങളിൽ ഭാരവാഹികളായും അംഗങ്ങളായും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച എല്ലാ KCYL സുഹൃത്തുക്കളെയും ഈ ആഗോള കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവംബർ 1 ഇന്ത്യൻ സമയം വൈകിട്ട് 7 സൂമിലൂടെ ഈ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ മുൻകാല ഭാരവാഹികളും പ്രവർത്തകരും അന്നേ ദിവസം ഈ സംഗമത്തിൽ പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കുക. മിഷൻ ഞായർ ആഘോഷം വ്യത്യസ്തമാക്കി. ന്യൂജേഴ്സി ക്രൈസ്തകിൻ ജ്ഞാനായ കത്തോലിക്ക ഇടവകയിൽ മിഷൻ ലീഗ് കുട്ടികളുടെ നേതൃത്വത്തിൽ മിഷൻ ഞായർ ഏറെ നവ്യാനുഭവം സൃഷ്ടിച്ച് വ്യത്യസ്തമായി ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മിഷൻ ലീഗ് കുട്ടികൾ മിഷൻ ലീഗ് പതാകയും വഹിച്ച് പ്രദക്ഷിണമായി നീങ്ങി. തുടർന്ന് പ്രതിജ്ഞ ചൊല്ലി ഭാരവാഹികൾ ചുമതലയേൽക്കുകയും വികാരി ഫാദർ ബീൻസ് ക്ഷേത്രത്തിൽ പ്രത്യേകം ആശീർവദിക്കുകയും ചെയ്തു. തുടർന്ന് കുട്ടികൾ ഒത്തുചേർന്ന് മുദ്രാവാക്യം വിളിച്ച് കൊടി ഉയർത്തി. പിന്നീട് കുട്ടികളുടെ നേതൃത്വത്തിൽ പുതുമയേറുന്ന മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഇടവകജനം മുഴുവനും കുട്ടികളുടെ സംരംഭത്തിനോട് സഹകരിക്കുകയും ചെയ്തു. ഇതുവഴി ലഭിച്ച ആവേശവും സഹകരണവും ഞങ്ങൾക്ക് പുത്തൻ ഉണർവേകിയെന്ന് ഭാരവാഹികൾ പങ്കുവച്ചു. പുതിയ കർമ്മ പദ്ധതികളുമായി മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സാമ്പത്തിക സംവരണം നൽകുവാനുള്ള തീരുമാനം അഭിനന്ദനീയമെന്ന് ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ്. മുന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്ക് സാമ്പത്തിക സംവരണം നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച തീരുമാനം അഭിനന്ദനാർഹവും സ്വാഗതാർഹവുമെന്ന് കോട്ടയം അതിരൂപതയുടെ അൽമായ സംഘടനയായ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ്. പ്രസിഡന്റ് തമ്പി എരുമേലിക്കാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ എക്സിക്യൂട്ടീവ് യോഗം പ്രസ്തുത തീരുമാനം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കൂടാതെ സംവരണ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുവാൻ അർഹതപ്പെട്ട സമുദായ അംഗങ്ങൾ ശ്രദ്ധിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ചാപ്പളി റവറൻ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, അതിരൂപത ഭാരവാഹികളായ ബിനോയ് ഇടയാടിയിൽ, ഡോക്ടർ ലൂക്കോസ് പുത്തൻപരകൽ, ബാബു കദളിമറ്റം, തോമസ് അരയത്ത, സ്റ്റീഫൻ കുന്നുമറം, സൈമൺ പാഴുകുന്നൽ, ഷാജി കണ്ണച്ചാങ്കുന്നൽ, തോമസ് അറക്കത്തറ എന്നിവർ പ്രസംഗിച്ചു. ലോസ് ആഞ്ചലസിൽ മിഷൻ ഞായർ ആചരിച്ചു. ലോസ് ആഞ്ചലസിലെ സെന്റ് പയസ് 10 ജ്ഞാനായ കത്തോലിക്ക പള്ളിയിലെ മിഷൻ ഞായർ ആചരണവും ചെറുപുഷ മിഷൻ ലീഗ് യൂണിറ്റിന്റെ 2020-21 പ്രവർത്തന വർഷോദ്ഘാടനവും ഓൺലൈൻ മീറ്റിംഗിലൂടെ നടത്തി. മിഷൻ ലീഗ് ജ്ഞാനായ റീജിയൻ ഡയറക്ടർ ഫാദർ ബിൻസ് ക്ഷേത്രത്തിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മിഷൻ ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് നൈസ വില്ലുത്തറ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജു മുടക്കോളിൽ, വൈസ് പ്രസിഡന്റ് സാന്ദ്ര മൂക്കൻ ചാത്തിയൽ, സെക്രട്ടറി ആഞ്ചി ചാമക്കാല, ജോയിന്റ് സെക്രട്ടറി ടെവിസ് കല്ലിപ്പുറത്ത്, ഓർഗനൈസർമാരായ അനിത വില്ലുത്തറ, സിജോയ് പറപ്പിളയിൽ എന്നിവർ പ്രസംഗിച്ചു. മിഷൻ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഓൺലൈനിലൂടെ നടത്തിയ ലേലം ആവേശകരമായി. മാഞ്ചസ്റ്റർ സെന്റ് മേരീസ് ജ്ഞാനായ മിഷനിൽ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ 1st ഞായറാഴ്ച നടന്നു. സെന്റ് മേരീസ് ജ്ഞാനായ മിഷനിൽ പ്രസിദ്ധമായ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 പ്രസിദ്ധന്തി വാഴ്ചയോടെ നടത്തി. വിദിൻഷോയിലെ പ്രസിദ്ധമായ സെന്റ് ആൻഡ്രീസ് ദേവാലയത്തിലാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെട്ടത്. ഉച്ചകഴിഞ്ഞ് 3 തിരുനാളിന് കൊടിയേറി. 3:15 ലതിജ്, 4 ആഘോഷമായ പാട്ടു കുർബാന എന്നിവയും നടന്നു. ബെർമിംഗ്ഹാം ജ്ഞാനായ മിഷൻ ഡയറക്ടർ ഫാദർ ഷഞ്ജു കൊച്ചുപുറമിൽ വചന പ്രഘോഷണവും വിശുദ്ധ കുർബാനയും നിർവഹിച്ചു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം പാലിച്ച് ആഘോഷങ്ങളില്ലാതെ ഭക്തിപൂർവമായ പാട്ടുകുർബാന മാത്രമായിരുന്നു നടത്തപ്പെട്ടത്.
ഇടവക വികാരി ഫാദർ സജീമലയിൽ പുത്തൻപുരയിൽ സഹകാർമികനായിരുന്നു. സെന്റ് മേരീസ് മിഷനിലെ 35 കുടുംബങ്ങളാണ് തിരുനാൾ ഏറ്റെടുത്ത് നടത്തിയത്. തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കൈക്കാരന്മാർ, വിമൻസ് ഫോറം, കൂടാരയോഗ പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെട്ടത്. കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചായയുടെ പ്രസിഡന്റായി ഫാദർ ഡോക്ടർ ബിനു കുന്നത്തിനെ തെരഞ്ഞെടുത്തു. കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചായ് കേരളയുടെ പ്രസിഡന്റായി കാരിത്താസ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ ഫാദർ ബിനു കുന്നത്തിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ആദ്യമായിട്ടാണ് കോട്ടയം അതിരൂപത വൈദികൻ ചായ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പുതുവേലിയിൽ കോവിഡ് മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി KCVI ടാസ്ക് ഫോഴ്സ്. കോട്ടയം അതിരൂപതയിലെ 3-ാമത് COVID-19 മൃതദേഹ സംസ്കാരം COVID-19 പ്രോട്ടോകോൾ അനുസരിച്ച് പുതുവേലി ഇടവകയിൽ KCVI കോട്ടയം അതിരൂപത ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നു. KCVI അതിരൂപത ചാപ്ലിൻ ഫാദർ ചാക്കോ വണ്ടൻകുടിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. KCVI കോട്ടയം അതിരൂപത പ്രസിഡന്റ് ലിബിൻ ജോസ് പാറയിൽ, അതിരൂപത വൈസ് പ്രസിഡന്റ് ജോസുകുട്ടി ജോസഫ്, ഇരവിമംഗലം ഇടവകാംഗമായ തോമസ് കുട്ടി ജോസ് അരിച്ചിറ, ചേർപ്പുങ്കൽ ഇടവകാംഗമായ ജോജി ജോണി, പടിഞ്ഞാറെ വാരികാട്ട എന്നിവർ നേതൃത്വം നൽകി. അന്നമിത്ര പദ്ധതിയിലൂടെ ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് കരുതൽ ഒരുക്കുന്നതിനായി കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും ലില്ലിയാനെ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അന്നമിത്ര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഭക്ഷ്യകിറ്റുകളുടെ വിതരണം നടത്തപ്പെട്ടു. തെള്ളകം ചൈതന്യ പാസ്റ്റർ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഭക്ഷ്യകിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, പ്രോഗ്രാം ഓഫീസർമാരായ ബബിത ടി ജെസി, ഷൈല തോമസ്, CBR കോർഡിനേറ്റർ മേരി ഫിലിപ്പ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 50 കുടുംബങ്ങൾക്ക് 1,000 രൂപ വീതം വില വരുന്ന ഭക്ഷ്യകിറ്റുകളാണ് ലഭ്യമാക്കിയത്. കോവിഡ് പ്രതിരോധത്തിനായുള്ള മാസ്കുകൾ, അരി, ഗോതമ്പ് പൊടി, പയർ, പഞ്ചസാര, കുക്കിംഗ് ഓയിൽ, സോപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള കിറ്റുകളാണ് ലഭ്യമാക്കിയത്. അന്നമിത്ര പദ്ധതിയുടെ ഭാഗമായി തുടർച്ചയായി 3 മാസങ്ങളിൽ ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തു. അധ്യാപകരുടെ നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യവുമായി KCVI മലബാർ റീജിയൻ. 2016 മുതലുള്ള അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ആൻഡ് നോൺ അപ്രൂവ്ഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തുന്ന അനിശ്ചിതകാല റിലെ നിരാഹാര സമരത്തിന് KCVI മലബാർ റീജിയൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹൈടെക് സ്കൂളുകളിൽ തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾ ജനങ്ങളുടെ മുന്നിൽ സർക്കാർ അവതരിപ്പിച്ചെങ്കിലും കേരളത്തിലെ 3,000-ത്തോളം അധ്യാപകർ നീതിക്കായി പോരാടുമ്പോൾ അവരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് KCVI മലബാർ റീജിയൻ ആവശ്യപ്പെട്ടു. ഫിലാഡൽഫിയ ക്നാനായ മിഷനിൽ കൊച്ചു മിഷണറിമാരുടെ സംഗമം നടന്നു. ക്നാനായ റീജിയൻ ഫിലാഡൽഫിയ സെന്റ് ന്യൂമാൻ ക്നാനായ മിഷനിൽ ചെറുപുഷ്പ മിഷൻ ലീഗിന് തുടക്കമായി. മിഷൻ ഞായർ ദിവസം മിഷൻ ലീഗിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും പ്രതിജ്ഞ ചൊല്ലി അവർ തങ്ങളുടെ ദൌത്യം ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് ടാൻസാനിയയിൽ നിന്ന് വന്ന് ഫിലാഡൽഫിയയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ മത്യാസും സംഘവും കുട്ടികൾക്ക് വിശ്വാസ സമൂഹത്തിനുമായി മിഷൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. മിഷൻ ഞായർ ഫിലാഡൽഫിയ ക്നാനായ സമൂഹത്തിന് നവ്യ അനുഭവം പകർന്നു നൽകി. ഭൂമിയിലെ മാലാഖമാർ എന്ന സംഗീത സമാഹാരവുമായി പിണർക്കയിൽ സജി അച്ഛൻ. COVID-19 മുന്നണി പോരാളികളായി കയ്യുമ്മയും മറന്ന് പോരാടുന്ന നമ്മുടെ സ്വന്തം നേഴ്സുമാർക്ക് ചങ്കില ചോരകൊണ്ട എന്ന പോലെ എഴുതപ്പെട്ട് സമർപ്പിക്കുന്ന ഒരു ഉപഹാരം. പിണർക്കയിൽ സജി അച്ഛൻ രചനയും സംഗീതവും നിർവഹിച്ച് ഹിറ്റായ അച്ഛന്റെ കണ്ണിലൂടെ എന്ന സംഗീത സമാഹാരത്തിന് ശേഷം ഭൂമിയിലെ മാലാഖമാർ എന്ന സംഗീത സമാഹാരം പുറത്തിറങ്ങുന്നു. പാടിയിരിക്കുന്നത് പിറവൻ വിൻസൺ എന്ന നമ്മുടെ സ്വന്തം ഗായകൻ. ഇതിന്റെ ഓർക്കസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് പ്രിൻസ് ജോസഫ് എന്ന പ്രമുഖ സംഗീതജ്ഞനും. നമുക്കായി ജീവനും ജീവിതവും സമർപ്പിക്കുന്ന നമ്മുടെ സ്വന്തം മാലാഖമാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. KCVI അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ ധനസഹായം കൈമാറി. KCVI അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ നീണ്ടൂർ ഇടവക അംഗമായ പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് സഹായം എത്തിക്കുന്നതിന്റെ ഭാഗമായി 100 രൂപ ചലഞ്ച് രൂപീകരിക്കുകയും 2,50,000 രൂപ സമാഹരിക്കാനും സാധിച്ചു. പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായി സമാഹരിച്ച മുഴുവൻ തുകയും അതിരൂപത ചാപ്ലിൻ ഫാദർ ചാക്കോ വണ്ടൻകുടിയിലും അതിരൂപത ഭാരവാഹികളും ചേർന്ന് നീണ്ടൂർ ഇടവക വികാരി ഫാദർ ഷാജി വടക്കേ തൊട്ടിയിലിന് കൈമാറി. ക്നാനായ വോയിസ് ആഴ്ചവട്ടം വാർത്തകളിൽ ഇനിയൊരു ഇടവേള. KVTV, Voice of the KNANAYA people around the world. നിങ്ങളുടെ ജീവിതത്തിലെ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തത്സമയം പങ്കുവയ്ക്കുവാൻ KNANAYA വോയിസ്. വിവാഹം, മാമോദിസ, ഗൃഹപ്രവേശം, സമ്മേളനങ്ങൾ, തിരുനാളുകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ. KNANAYA വോയിസിനോടും KVTV യോടുമൊപ്പം ദി ഫസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് ചാനൽ ഫോർ ദ വേൾഡ് മലയാളീസ്, KNANAYA വോയിസ്. വാർത്തകൾ തുടരുന്നു. കുറുമുള്ളൂർ സെന്റ് സ്റ്റീഫൻസ് ക്നാനായ പള്ളിയിൽ വിശുദ്ധ ഗീവർഗി സഹദായയുടെ തിരുനാളാഘോഷം നടന്നു.
കുറുമുള്ളൂർ സെന്റ് സ്റ്റീഫൻസ് ക്നാനായ പള്ളിയിൽ വിശുദ്ധ ഗീവർഗി സഹതായുടെ തിരുനാൾ 2020 ഒക്ടോബർ 25 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് കോവിഡ് 19 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഭക്തി നിർഭരമായി നടത്തപ്പെട്ടു. തിരുനാൾ തിരുക്കർമ്മങ്ങൾ ക്നാനായ വോയിസിലും KVTVയിലും തത്സമയ സംപ്രേഷണവും ഉണ്ടായിരുന്നു. നേർച്ച കാഴ്ചകൾ ആയ അപ്പവും കോഴിയും സമർപ്പിക്കാൻ എല്ലാവർക്കും അവസരവുമുണ്ടായിരുന്നു. മാനദണ്ഡങ്ങൾ പാലിച്ച് ഗീവർഗി സഹതായുടെ തിരുസ്വരൂപം വണങ്ങാൻ വൈകിട്ട് 5:30 വരെ അവസരമുണ്ടായിരുന്നു. കൂടാതെ അന്നേ ദിവസം സെന്റ് ജോർജ് കൂടാര യോഗക്കാർക്ക് കാഴ്ചവയ്പ് നടത്തുവാനും അവസരമുണ്ടായിരുന്നു. ക്നാനായ റീജിയൻ കൊച്ചു മിഷണറിമാരുടെ മിഷൻ ലീഗ് പ്രവർത്തന വർഷോദ്ഘാടനം നടന്നു. നോർത്ത് അമേരിക്ക ക്നാനായ റീജിയൻ വിവിധ പ്രായവിഭാഗത്തിൽപ്പെട്ടവരുടെ കമ്മീഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2020-21 വർഷത്തെ മിഷൻ ലീഗ് പ്രവർത്തന വർഷോദ്ഘാടനം ശനിയാഴ്ച സൂം വഴി നടത്തപ്പെട്ടു. 4 മുതൽ 8 വരെ ഗ്രേഡിൽ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് മിഷൻ ലീഗ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളിൽ ആത്മീയത നിറച്ച് കൊച്ചു മിഷണറിമാരെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്നാനായ റീജിയൻ ഇതിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ കുടുംബങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ക്നാനായ റീജിയുടെ നേതൃത്വത്തിൽ ഒറ്റ ചരടിൽ കോർത്തിണക്കുന്നതിന്റെ ഭാഗമായി വിവിധ കർമ്മ പദ്ധതികൾ ഉദ്ഘാടനം വികാരി ജനറൽ ഫാദർ തോമസ് മുളവനാൽ ഉദ്ഘാടനം ചെയ്തു. കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജോസ് ആദപ്പള്ളിയിൽ, കോട്ടയം അതിരൂപത മിഷൻ ലീഗ് ഡയറക്ടർ ഫാദർ ജോബി പച്ചു കണ്ടത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് കുട്ടികൾക്ക് മിഷൻ ലീഗ് പ്രവർത്തനങ്ങളെക്കുറിച്ച് ബ്രദർ അനൂപ് ക്ലാസ് എടുത്തു. ക്നാനായ റീജിയൻ മിഷൻ ലീഗ് ഡയറക്ടർ ഫാദർ ബീൻസ് ചേത്തലിൽ, സിസ്റ്റർ സാൻഡ്ര സിജോയ് പറപ്പള്ളിയിൽ, സുജ ഇത്തിത്തറ എന്നിവർ നേതൃത്വം നൽകി. ചരിത്രപ്രധാനമായ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളുമായി DKCC. യുവതി യുവാക്കളെ സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തി ലോകമാസകലമുള്ള യുവജനങ്ങളുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ DKCC യൂത്ത് ലീഗ് ആരംഭിക്കുക. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ആഗോളതലത്തിൽ ക്നാനായ സ്ത്രീകളെ തമ്മിൽ കോർത്തിണക്കുക എന്ന ഉദ്ദേശത്തിൽ DKCC വുമൻസ് ഫോറം ആരംഭിക്കുക. ക്നാനായ സമുദായത്തിന്റെ 100-ആണ്ടിന്റെ ആവശ്യമായ കോട്ടയം രൂപതയെ സീറോ മലബാറിന്റെ ആശ്രിതത്വത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് റോമിന്റെ നേരിട്ട് കീഴിലാക്കുക എന്ന പോലുള്ള പ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പാനൽ ചർച്ചകൾ സംഘടിപ്പിക്കുക. കോട്ടയം രൂപതയ്ക്ക് വെളിയിൽ സഭാപരമായ കൂട്ടായ്മകളില്ലാത്ത പ്രദേശങ്ങളിലെ ക്നാനായ കുടുംബങ്ങളെ ഒന്നിപ്പിക്കുകയും അവരുടെ കുട്ടികളെ ക്നാനായ ചരിത്രവും വേദപാഠ ക്ലാസുകളും സംഘടിപ്പിക്കുന്നതിനു വേണ്ടി കോട്ടയം രൂപതയുടെ കീഴിൽ ഓൺലൈൻ മിഷൻ ആരംഭിക്കുക. അങ്ങനെ ക്നാനായ സമുദായത്തിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി നൂതന ആശയങ്ങളുമായി DKCC എന്നും സമുദായത്തോടൊപ്പം. ഫാദർ ജേക്കബ് കുറുപ്പിനകത്ത് മെമ്മോറിയൽ പ്രസംഗ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം നടന്നു. ഫാദർ ജേക്കബ് കുറുപ്പിനകത്ത് മെമ്മോറിയൽ 3-ാമത് പ്രസംഗ മത്സരത്തിൽ വിജയികളായവർക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും KCV അതിരൂപത ഭാരവാഹികൾ വിജയികളായവരുടെ ഇടവകകളിൽ നേരിട്ട് എന്ന് നൽകുകയുണ്ടായി. കുറുപ്പിനകത്തെ കുടുംബാംഗങ്ങളിൽ നിന്നും അതിരൂപത പ്രസിഡന്റ് ലിബിൻ ജോസ് പാറയിൽ സമ്മാനത്തുക ഏറ്റുവാങ്ങുകയും തുടർന്ന് വിജയികളായവർക്ക് അവരവരുടെ ഇടവക വികാരി അതിരൂപത ചാപ്ലൈൻ ഫാദർ ജാക്കോ വണ്ടൻകുഴിയിലിന്റെയും അതിരൂപത യൂണിറ്റ് ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ട്രോഫിയും സമ്മാനത്തുകയും കൈമാറുകയും ചെയ്തു. 1-ാം സ്ഥാനം സ്നേഹ ചിന്നു സണ്ണി പാലായിൽ പിറവം, 2-ാം സ്ഥാനം സോണി മാത്യു താന്നിച്ചുവട്ടിൽ കൈപ്പുഴ, 3-ാം സ്ഥാനം സീന സാബു പൂവത്തുങ്കൽ ഉഴവൂർ. ഇതോടൊപ്പം പ്രോത്സാഹന സമ്മാനങ്ങൾക്ക് അർഹരായ അമിത് ജോയ്സ് മണലേൽ പൂഴിക്കോൽ, ആഷ്ലി തോമസ് പാറയിൽ കല്ലറ പഴയപള്ളി, റാണി ഫിലിപ്പ് താന്നിച്ചുവട്ടിൽ കൈപ്പുഴ, ലിനറ്റ് ലൂക്കോസ് ആണ്ടൂർ നീണ്ടൂർ, ജ്യോതിസ് തോമസ് മൂപ്രപ്പള്ളിയിൽ ചമ്മതച്ചാൽ, അൻസു ജെയിംസ് ചാഴ്ശേരിൽ കല്ലാർ, സ്റ്റെഫി ഫെലിക്സ് പുളിക്കൽ കൂടല്ലൂർ എന്നിവർക്കുള്ള സമ്മാനങ്ങളും നൽകി. വെളിയനാട് സെന്റ് മൈക്കിൾസ് ക്നാനായപ്പള്ളിയിൽ വിശുദ്ധ യൂത തദ്ദേവൂസിന്റെ തിരുനാളും ജപമാലാ സമാപനവും നടന്നു. വെളിയനാട് സെന്റ് മൈക്കിൾസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ യൂത തദ്ദേവൂസിന്റെ തിരുനാളും ജപമാല സമാപനവും 2020 ഒക്ടോബർ 25 ഞായറാഴ്ച ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ വഴി, വിശുദ്ധ യൂദാസ്ലിഹ വഴി ഈ പരിശുദ്ധമായ കുർബാനയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് 19 പ്രത്യേക പശ്ചാത്തലത്തിൽ സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെട്ടത്. ഒക്ടോബർ 25 ഞായറാഴ്ച രാവിലെ 7:30 ജപമാല സമർപ്പണവും തുടർന്ന് ഫാദർ ജിലേഷ് പുഴക്കരക്കോട്ടിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, വചന സന്ദേശം എന്നിവയും ഉണ്ടായിരുന്നു. തിരുക്കർമ്മങ്ങൾ ക്നാനായ വോയിസിലും KVTVയിലും തത്സമയ സംപ്രേഷണവും ഉണ്ടായിരുന്നു. കുറുമുള്ളൂർ നെടുന്തുട്ടിയിൽ ജിൽസ് ജോസിന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. ചാങ്യാങ് യൂണിവേഴ്സിറ്റി തായ്വാനിൽ നിന്നും കുറുമുള്ളൂർ സ്വദേശി നെടുന്തുട്ടിയിൽ ജിൽസ് ജോസിന് PhD ലഭിച്ചു. കെമിക്കൽ എഞ്ചിനീയറിംഗിലാണ് ഈ നേട്ടം കൈവരിച്ചത്. നെടുന്തുട്ടിയിൽ ജോസ് ആലി ദമ്പതികളുടെ മകനാണ്. 30-ാം വയസ്സിലാണ് മാതൃകാപരമായ നേട്ടം ഈ യുവാവ് സ്വന്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് DYSP റെജി എബ്രഹാം അർഹനായി. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ DYSP റെജി എബ്രഹാം ആലപ്പുഴ ജില്ലയിലെ ചടയമംഗലം സെന്റ് ആൻസ് ക്നാനായ കത്തോലിക്ക പള്ളി ഇടവകാംഗമാണ്. പോന്നിട്ടശ്ശേരിൽ എബ്രഹാം ഏലിക്കുട്ടി ദമ്പതികളുടെ 9 മക്കളിൽ 7-ാമത്തെ മകൻ. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഏനാത്തിൽ താമസിക്കുന്നു. ഭാര്യ സ്റ്റെല്ല തോമസ് തിരുവനന്തപുരം പയസ്റ്റൻ ക്നാനായ കത്തോലിക്ക പള്ളി മുപ്രാശ്ശേരിയിൽ കുടുംബാംഗമാണ്.
ആഷിക് പി റജി, എഫിൻ പി റജി എന്നിവരാണ് മക്കൾ. മാതൃദേവാലയത്തിൽ നിന്നും കൊടുക്കുവാൻ നിശ്ചയിച്ചിരുന്ന തുക കൈമാറി. പെരിക്കല്ലൂർ സെന്റ് തോമസ് കനായ കത്തോലിക്ക ഫൊറോന പള്ളിയുടെ ഭാഗമായിരുന്ന ക്രൈസ്റ്റ് നഗർ സെന്റ് ജൂഡ് പള്ളി സ്വതന്ത്ര ഇടവകയായപ്പോൾ മാതൃദേവാലയത്തിൽ നിന്നും കൊടുക്കുവാൻ നിശ്ചയിച്ചിരുന്ന തുക പെരിക്കല്ലൂർ ക്രൈസ്റ്റ് നഗർ ഇടവക വികാരിമാരായ ഫാദർ മാത്യു മേലെടുത്തച്ഛന്റെയും സിജോ മരങ്ങാട്ടിലച്ഛന്റെയും സാന്നിധ്യത്തിൽ പെരിക്കല്ലൂർ പള്ളി കൈക്കാരന്മാരായ റെജി കുടിയിരുപ്പിൽ, സജി ചെമ്പഴ എന്നിവരിൽ നിന്നും ക്രൈസ്റ്റ് നഗർ കൈക്കാരന്മാരായ സണ്ണി പിണ്ടിക്കാനായി, ജയമോൻ എലിത്തടത്തിൽ എന്നിവർ ചേർന്ന് പെരിക്കല്ലൂർ പള്ളി ഓഫീസിൽ വെച്ച് കൈപ്പറ്റി. പെരിക്കല്ലി ഫിനാൻസ് കമ്മിറ്റിയും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മേരി കളപ്പുരയ്ക്കൽ സമർപ്പിതൻ അവാർഡിന് അർഹയായി. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ യുവജന സംഘടനകളായ ലിറ്റിൽ ഫ്ലവർ യുവദീപ്തി, SMYM ഏർപ്പെടുത്തിയ കേരളത്തിലെ മികച്ച സാമൂഹിക പ്രവർത്തകർക്കുള്ള ഫാദർ റോയി മുളകുപാടം സ്മാരക 9th സമർപ്പിതൻ അവാർഡിന് ഡോക്ടർ മേരി കളപ്പുരയ്ക്കൽ അർഹയായി. 10,001 രൂപയും ഫലകവും അടങ്ങിയതാണ് അവാർഡ്. കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഥമ അംഗവും കാരിത്താസ് പാലിയേറ്റീവ് കെയർ മേധാവിയും പയ്യാവൂർ മേഴ്സി ഹോസ്പിറ്റൽ സ്ഥാപകയുമാണ് ഡോക്ടർ മേരി കളപ്പുരയ്ക്കൽ. 50 വർഷത്തിലേറെയായി ഡോക്ടർ എന്ന നിലയിൽ മലബാറിലെ ആരോഗ്യ സാമൂഹ്യ രംഗത്തും കേരളത്തിലെ പാലിയേറ്റീവ് കെയർ ജീവകാരുണ്യ രംഗത്തും സഭയുടെ വളർച്ചയ്ക്കും നൽകിയ നിസ്വാർത്ഥ സേവനം കണക്കിലെടുത്താണ് അവാർഡ്. കടുവാക്കുളത്ത് നടന്ന ചടങ്ങിൽ MCBS MROS പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റെവറൻ ഫാദർ ഡൊമിനിക് മുണ്ടാട്ട് അവാർഡ് സമ്മാനിച്ചു. ഹൂസ്റ്റൺ ക്നാനായ കത്തോലിക്ക പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിന്റെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ സമുചിതമായി ആഘോഷിച്ചു. October 21 വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന ജപമാല, കൊടിയേറ്റ്, ലതീഞ്ഞ്, വിശുദ്ധ കുർബാന, നൊവേന എന്നീ തിരുക്രമങ്ങളിൽ ഫാദർ ലൂക്ക് പടിക്ക് വീട്ടിൽ കാർമികത്വം വഹിച്ചു. October 24 ശനിയാഴ്ച വൈകുന്നേരം ജപമാല, ലതീഞ്ഞ്, വിശുദ്ധ കുർബാന എന്നീ തിരുക്രമങ്ങളിൽ ഫാദർ സണ്ണി പ്ലാമൂട്ടിൽ കാർമികനായിരുന്നു. ഫാദർ റെനി കട്ടൽ വചന സന്ദേശം നൽകി. October 25 ഞായറാഴ്ച രാവിലെ 9:30 നടന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയിൽ ഫാദർ റെനി കട്ടൽ മുഖ്യ കാർമികത്വം വഹിച്ചു. ഫാദർ തോമസ് മെത്താനത്ത് വചന സന്ദേശം നൽകി. വൈകുന്നേരം 7 പള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഇടവകയിലെ പ്രതിഭകൾ അവതരിപ്പിച്ച കലാപരിപാടികൾ വർണ്ണമനോഹരമായിരുന്നു. സെന്റ് അൽഫോൻസ കൂടാരയോഗം മാത്യു ആൻസി ഇടപ്പാറ ഫാമിലി എന്നിവരായിരുന്നു തിരുനാൾ പ്രസിഡന്റിമാർ. തിരുനാൾ ക്രമീകരണങ്ങൾക്ക് വിഹാരി ഫാദർ സുനി പടിഞ്ഞാറക്കര, കൈക്കാരന്മാരായ ജോണി പതിയിൽ, റോയി മാങ്ങാപ്പള്ളിയിൽ, ബൈജു പഴയമ്പള്ളിയിൽ, ജോൺസൺ വട്ടമറ്റം എന്നിവർ നേതൃത്വം നൽകി. ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ജെസ്യൂട്ട് വൈദികനായ ഫാദർ സ്റ്റാൻ സ്വാമിയെ അന്യായ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം അതിരൂപതയിലെ അൽമായ സംഘടനയായ ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് 148 യൂണിറ്റുകളിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പ്രതിഷേധ ജ്വാലയുടെ അതിരൂപത തല ഉദ്ഘാടനം പാല ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കോട്ടയം അതിരൂപത വികാരി ജനറലും KCC ചാപ്ലൈനുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് നിർവഹിച്ചു. KCC അതിരൂപത പ്രസിഡന്റ് തമ്പി എരുമേലിക്കര, ജനറൽ സെക്രട്ടറി ബിനോയ് ഇടയാടിയിൽ, ട്രഷറർ ഡോക്ടർ ലൂക്കോസ് പുത്തമ്പരക്കൽ, വൈസ് പ്രസിഡന്റ് തോമസ് അരയത്ത്, AKCC സെക്രട്ടറി തോമസ് ബീഡിഗിൽ, ജോയിന്റ് സെക്രട്ടറി സ്റ്റീഫൻ കുന്നുമ്പുറം, ജോണി വെട്ടത്ത് എന്നിവർ പങ്കെടുത്തു. KCC എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ഫാദർ സ്റ്റാനിയുടെ അറസ്റ്റിനെതിരെ സർക്കാരിനോട് നേരത്തെ തന്നെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയും അനുകൂല നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലാത്ത പശ്ചാത്തലത്തിലാണ് KCC എല്ലാ യൂണിറ്റുകളിലും പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് ആവശ്യം ശക്തമാക്കുന്നത്. കൈപ്പുഴ പാലത്തുരുത്ത് സെന്റ് ത്രേസ്യസ് ക്നാനായ പള്ളിയിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ 102 തിരുനാൾ ആഘോഷിച്ചു. കൈപ്പുഴ പാലത്തുരുത്ത് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിലെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ 102 പ്രധാന തിരുനാൾ 2020 October 16, 17, 18 തീയതികളിൽ ഭക്തി ആദരപൂർവ്വം ആഘോഷിച്ചു. സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെട്ടു. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 ഫാദർ മാത്തുക്കുട്ടി കുളക്കാടുകൂടിയുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും ഫാദർ ജിബിൽ കുഴിവലിൽ തിരുനാൾ സന്ദേശവും നൽകി. ഇനി സുറിയാനി ഗീതമായ ബെറുമറിയം ഗീതത്തിന്റെ ആവിഷ്കാരം കാണാം. ക്നാനായ കത്തോലിക്കരുടെ വിവാഹക്രമത്തിലെ അന്തിമ ആശീർവാദത്തിന്റെ ഭാഗമായി പാടുന്ന സുറിയാനി ഗീതമായ ബെറുമറിയം ഗീതത്തിന്റെ സൗന്ദര്യവും തനിമയും നഷ്ടമാകാതെ ഏവർക്കും അനുഭവവേദ്യമാക്കുവാനുള്ള ഒരു ശ്രമം നിങ്ങൾക്കേവർക്കുമായി സമർപ്പിക്കുന്നു. Thank you.
ഇനി നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയവർക്കുള്ള സ്മരണ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൗഹൃദം പെയ്തിറങ്ങിയ കെ സി വൈയിൽ തലമുറകളുടെ സംഗമം 1st anniversary നവംബർ 1st. മിഷൻ ഞായർ ആഘോഷം വ്യത്യസ്തമാക്കി ന്യൂജേഴ്സി ക്രൈസ്തകിൻ ജ്ഞാനായ കാത്തോലിക്ക ഇടവക. മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സാമ്പത്തിക സംവരണം നൽകാനുള്ള തീരുമാനം അഭിനന്ദനീയമെന്ന് ജ്ഞാനായ കാത്തോലിക്ക കോൺഗ്രസ്. ലോസ് ആഞ്ചലസിൽ മിഷൻ ഞായർ ആചരിച്ചു. മാഞ്ചസ്റ്റർ സെന്റ് മേരീസ് ജ്ഞാനായ മിഷനിൽ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ 25th October ഞായറാഴ്ച നടന്നു. കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റായി ഫാദർ ഡോക്ടർ ബിനു കുന്നത്തിനെ തെരഞ്ഞെടുത്തു. ജ്ഞാനായ വോയിസ് ആഴ്ചവട്ടം വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.